ഫിലിം ഗ്യാരേജിലേക്ക് സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. നമ്മുടെ മോളിവുഡ് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നുമുള്ള താരങ്ങളിലെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ 10 താരങ്ങളുടെ ലിസ്റ്റ് ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് മുംബൈയിലെ മഹാരാഷ്ട്രയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമായ ഓർമാക്സ് മീഡിയ എന്നൊരു സ്ഥാപനം. ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് താരങ്ങളുടെ സിനിമകളുടെ എണ്ണം, സിനിമകളുടെ തരംഗം തുടങ്ങിയവയെല്ലാം തന്നെ അടിസ്ഥാനമാക്കിയാണ്. മോളിവുഡ് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും ഏറ്റവും ജനപ്രീതി നേടിയ താരം മറ്റാരും തന്നെയല്ല, കംപ്ലീറ്റ് ആറ്റർ ലാലേട്ടൻ തന്നെയാണ്. ഈ ജനുവരിയിലെ കണക്കുകൾ പ്രകാരം ബ്രോഡാഡി, മരക്കാർ തുടങ്ങിയ സിനിമകളാണ് ലാലേട്ടൻ്റെ ഏറ്റവും അടുവില പുറത്തിറങ്ങിയ സിനിമകൾ. ഈ സിനിമകൾ വഴി പാനന്ത ലെവൽ റീച്ച് നേടാനായിട്ട് ലാലേട്ടന് കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒന്നാം സ്ഥാനം ലഭിച്ചതിൻ്റെ കാരണം. ലാലേട്ടന് താഴെ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക തന്നെയാണ്. അടുത്ത കാലത്ത് ഒരു സിനിമ പോലും മമ്മൂക്കയുടേതായിട്ട് പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും മമ്മൂക്കയുടെ സിനിമകളുടെ വാർത്താ പ്രാധാന്യം തന്നെയായിരിക്കാം ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ഇടം നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. മൂന്നാം സ്ഥാനത്ത് ഫഹദ് ഫാസിലാണ്. അതിൻ്റെ കാരണം പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. പുഷ്പ എന്ന സിനിമയിലെ ഒരു ഗസ്റ്റ് റോൾ, അതല്ല എങ്കിൽ കാമിയോ റോൾ തന്നെയായിരിക്കാം മൂന്നാം സ്ഥാനം ഇടം നേടിയത്. നാലാം സ്ഥാനത്ത് ടൊവിനോ തോമസ് ആണ്. മിന്നൽ മുരളി എന്ന ഡിസംബറിലെ ക്രിസ്മസ് റിലീസായിട്ട് OTT റിലീസ് ചെയ്ത പാനന്ത ലെവൽ തരംഗമായ മിന്നൽ മുരളി എന്ന സിനിമയിലൂടെ വമ്പൻ റീച്ച് തന്നെയാണ് ടൊവിനോ തോമസ് എന്ന താരത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് നാലാം സ്ഥാനത്ത് ഈ ഒരു ലിസ്റ്റിൽ ടൊവിനോയ്ക്ക് ഇടം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അഞ്ചാം സ്ഥാനത്ത് പൃഥ്വിരാജ് സുകുമാരനാണ്. അടുത്തിടെ ബ്രോഡാഡി എന്ന സിനിമയാണ് ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്തത്. അതിനു മുന്നേ കഴിഞ്ഞ വർഷം മൂന്ന് സിനിമകളാണ് ഡയറക്ട് OTT റിലീസായിട്ട് പൃഥ്വിരാജിൻ്റെതായിട്ട് വന്നത്. എന്തായാലും പൃഥ്വിരാജിനും പാനന്ത ലെവൽ റീച്ച് നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആറാം സ്ഥാനത്ത് ദുൽഖർ സൽമാനാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലും പിന്നാലെ OTTയിലും റിലീസ് ചെയ്ത് വൻ തരംഗമായ കുറുപ്പ് എന്ന സിനിമയുടെ ആ ഒരു വമ്പൻ തരംഗം തന്നെയാണ് ആറാം സ്ഥാനത്ത് ഈ ഒരു ലിസ്റ്റിൽ നമ്മുടെ ദുൽഖർ സൽമാന് ഇടം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏഴാം സ്ഥാനത്ത് ദിലീപാണ്. ദിലീപിൻ്റെ കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമയാണ് ഏറ്റവും അടുവില OTT റിലീസ് ചെയ്യപ്പെട്ട സിനിമ. അതോടൊപ്പം തന്നെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു താരമാണ് ദിലീപ് എന്നത് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ. എട്ടാം സ്ഥാനത്ത് ഇടം നേടിയിരിക്കുന്നത് ആസിഫ് അലിയാണ്. ആസിഫ് അലിയുടെ ഏറ്റവും അടുവില പുറത്തിറങ്ങിയ കുഞ്ഞൽദോ, എല്ലാം ശരിയാകും എന്നീ സിനിമകൾ തന്നെയായിരിക്കാം ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടാനുള്ള കാരണം. ഒൻപതാം സ്ഥാനം ഇടം നേടിയിരിക്കുന്നത് നിവിൻ പോളിയാണ്. നിവിൻ പോളിയുടെ ഏറ്റവും അടുവില OTT റിലീസ് ചെയ്യപ്പെട്ടത് കനകം കാമിനി കലഹം എന്ന സിനിമയാണ്. അടുത്തൊരു സ്ഥാനം പത്താമത്തെ സ്ഥാനത്ത് ഇടം നേടിയിരിക്കുന്നത് ഷെയ്ൻ നിഗമാണ്. ഷെയ്ൻ നിഗത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായ ഭൂതകാലം OTT റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ, സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്തപ്പോൾ കേരളത്തിന് പുറത്തും തരംഗമായ സിനിമയാണ്. എന്തായാലും ഇത്രയും താരങ്ങളാണ് 10 സ്ഥാനങ്ങളിൽ ഇടം നേടിയിരിക്കുന്നത്. പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. കേരളത്തിന് പുറത്തുള്ള ഒരു പ്രമുഖ കമ്പനിയാണ് ഈ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ആദ്യ 10 സ്ഥാനങ്ങളിലുള്ള ആ ജനപ്രീതി നേടിയ താരങ്ങൾ ആരൊക്കെയെന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തു.